തൃക്കാക്കരയിലെ ഇടത് സ്ഥാനാർത്ഥി ഡോക്ടർ ജോ ജോസഫിന്റെ വാഴക്കാലയിലെ വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞിരിക്കുകയാണ്. ഡോക്ടർ ഗുഡ് മോർണിംഗ്. രാവിലെ പര്യടനം തുടങ്ങുകയാണ്. എടപ്പള്ളി ഭാഗത്താണ് ഇന്ന് പര്യടനം. അതിനു മുമ്പ് ഭക്ഷണം കഴിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോകുന്നു. ഡോക്ടർ രാവിലെ എന്താ ഫുഡ്? എന്താ സ്പെഷ്യൽ? അപ്പോ അപ്പം, വെജിറ്റബിൾ സ്റ്റൂ, പിന്നെ ഒരു ഏത്തക്ക പുഴുങ്ങിയതും ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഒരു ദിവസം വീട്ടിൽ നിന്ന് കൃത്യമായിട്ട് കഴിച്ചിട്ട് പോകുന്നു. വെജിറ്റബിൾ സ്റ്റൂ കണ്ടപ്പോൾ എനിക്ക് ചോദിക്കാൻ തോന്നിയൊരു ചോദ്യം പറയട്ടെ. ഇപ്പം നമ്മുടെ പച്ചക്കറിയുടെയൊക്കെ വില കൂടുതലാണല്ലോ. അതൊക്കെ ആളുകൾക്ക് തെരഞ്ഞെടുപ്പിലൊക്കെ പ്രചരണത്തിന് മുമ്പോഴൊക്കെ പറയാറുണ്ടോ? എന്താ ഡോക്ടർക്ക് ഇതിനെക്കുറിച്ച് പറയാം? തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ ജീവിത പ്രശ്നങ്ങളും തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യപ്പെടുള്ളൂ. പക്ഷേ വിപണിയിൽ വളരെ ശക്തമായിട്ട് ഇടപെട്ടുകൊണ്ട് വിലക്കയറ്റം നിയന്ത്രിച്ചു നിർത്താനുള്ള എല്ലാ നടപടികളും ഗവൺമെൻറ് സ്വീകരിക്കുന്നുമുണ്ട്. ഡോക്ടറെ, ഈ പ്രചരണ പരിപാടിയൊക്കെ ആയിട്ട് കുടുംബാംഗങ്ങളെയൊക്കെ മിസ് ചെയ്യുന്നുണ്ടോ ഇപ്പോൾ? തീർച്ചയായിട്ടും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഞങ്ങൾ വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു കുടുംബമാണ്. 1996 മുതൽ ഞങ്ങൾ പരിചയമുള്ള ആൾക്കാരാണ്. പ്രണയവിവാഹമായിരുന്നു ഈ 96 മുതലുള്ള പരിചയം എന്നൊക്കെ? അതെ, ഞങ്ങൾ MBBS ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. പ്രണയവിവാഹം വീട്ടുകാരുടെ സമ്മതത്തോടുകൂടിയായിരുന്നു. ജോ ഡോക്ടറെ, ഇപ്പോൾ പ്രചരണം, തിരഞ്ഞെടുപ്പ്, അങ്ങനെ ഒരു ഭയങ്കര തിരക്കുള്ളൊരു പരിപാടിയിലേക്ക് പോയിരിക്കുകയാണ്. എങ്ങനെ ഒരു ആ മാറ്റത്തെ എങ്ങനെ ഉൾക്കൊള്ളാനൊക്കെ പറ്റിയോ? ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടാലും ഉണ്ടായിരുന്നു? ഇല്ല, ആക്ച്വലി തിരക്ക് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് കുറേ കാലമായിട്ട്. ജോ രാവിലെ നേരത്തെ പോകുന്ന ആൾ തന്നെയായിരുന്നു. രാത്രി ലേറ്റായിട്ട് തന്നെയായിരുന്നു വരിക. വേൾഡ് കപ്പ് കാണാൻ എല്ലാവരും കൂടെ പോകാനിരുന്നതാണ് ഖത്തറിൽ. ഞങ്ങളെല്ലാവരും ഫുട്ബോൾ ഇഷ്ടമുള്ള ആൾക്കാരാണ്. ഇഷ്ടപ്പെട്ട ടീം ഏതാ? അർജന്റീന, മെസ്സി, സോറി, ഇപ്പം മെസ്സി, ഇപ്പം മെസ്സി, മറഡോണ. ഇവിടെ എങ്ങനെ, ബ്രസീലാണോ അർജന്റീനയാണോ? ഇവിടെ അർജന്റീന. അതിവിടെ വലിയ അടിയുള്ളൊരു കാര്യമാണ്. പറഞ്ഞോ. ഫ്രാൻസ്. മെസ്സി, അർജന്റീന. എങ്ങനെയാ അപ്പൊ ബ്രസീലും ഫ്രാൻസും ഒക്കെയാണ് അടി കൂടാൻ പറ്റിയ ഒരു അവസരമാണ് ഇനി വരാൻ പോകുന്നത്. വേൾഡ് കപ്പ്, സോ ഐ ആം ഹാപ്പി. ഇനി ഇവർക്ക് ഒരു ചാൻസ് കിട്ടുവാനും കുഴപ്പമില്ല. കോപ്പയൊക്കെ ജയിച്ചിട്ടാണ് വരുന്നത് വേൾഡ് കപ്പ്. വൻ അടിയാണ്. ഇവിടെ ഫുട്ബോൾ മാച്ച് തുടങ്ങിയാൽ ഇവിടെ യുദ്ധമാണ് വീട്ടിൽ. കോപ്പ ഞാൻ രാവിലെ എണീറ്റിട്ട് റെഡിയായപ്പോ ഈ ആളുകൾ ഏറ്റവും അധികം ആവശ്യപ്പെടുന്ന കാര്യം എന്താണ്? രണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വെച്ചാല്, ഒന്ന് കുടിവെള്ള പ്രശ്നമാണ്. തൃക്കാക്കരയുടെ കിഴക്കൻ മേഖലകളിൽ രൂക്ഷമായ കുടിവെള്ള പ്രതിസന്ധിയുണ്ട്. ഏറ്റവും ആദ്യത്തെ പ്രയോറിറ്റി ഒരു സമഗ്രമായ, എല്ലാ ദിവസവും എല്ലാ വീടുകളിലും വെള്ളം എത്തുന്ന രീതിയിലുള്ള സമഗ്രമായ ഒരു കുടിവെള്ള പദ്ധതി ആയിരിക്കും. നാടുണരുകയാണ്, നഗരമുണരുകയാണ്, മനസ്സുണരുകയാണ്, മനസാക്ഷി ഉണരുകയാണ്. ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവനം സ്വാതന്ത്ര്യത്തിന് വാഴുന്ന മാതൃകാ സ്ഥാനമാണ് UDF ക്യാമ്പയിൽ. ഡോക്ടർക്കെതിരെ വലിയ രീതിയിലുള്ള ട്രോളുകളൊക്കെ വരുന്നുണ്ട്, അതൊക്കെ കാണാറുണ്ടോ? ഇല്ല, ട്രോളുകൾ മാത്രമല്ല, വ്യക്തിഹത്യാപരമായ എല്ലാ കാര്യങ്ങളും, വളരെ വ്യക്തിപരമായിട്ടുള്ള പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഇത് വ്യക്തിയാധിഷ്ഠിതമായ കാര്യങ്ങളല്ല ഇവിടെ നടക്കുന്നത്. തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ നിലപാടുകളുടെ പ്രശ്നമാണ്. വേദനിപ്പിക്കുന്നുണ്ടോ ചില സമയം? വേദനിപ്പിക്കുന്നു. എന്തിനു വേദനിപ്പിക്കുന്നു? ഞാൻ ഇത് വ്യക്തിയാധിഷ്ഠിതമായ കാര്യങ്ങളല്ല, ഇത് വ്യക്തികളല്ല ഇവിടെ ഏറ്റുമുട്ടുന്നത്. താങ്കളെ നടൻ ജഗദീഷുമായിട്ടൊക്കെയാണ് ചേർത്തിട്ട് അവർ ട്രോളുകൾ ഇറക്കുന്നത്. ജഗദീഷിനെ ഇഷ്ടമാണോ? ജഗദീഷിനെ എനിക്ക് ഇഷ്ടമാണ്. നമ്മൾ കുട്ടിക്കാലത്ത്, ചെറുപ്പകാലത്ത് വളരെ എന്താ പറയുക, സ്ഥിരമായിട്ട് സിനിമകളെ കണ്ടുകൊണ്ടിരുന്ന ആളല്ലേ, വളരെ ഇഷ്ടമുള്ള ഒരാളാണ്. സമയം 3 മണി കഴിഞ്ഞു. സ്ഥാനാർത്ഥി ഇപ്പോഴാണ് ഭക്ഷണം കഴിക്കാൻ എത്തിയത്. ചമ്മന്തി, മുരുകറി, ഇതൊക്കെയാണ് ഇഷ്ടം? അതെ, ഞാൻ നാടൻ ഭക്ഷണങ്ങളാണ്, ഉച്ചക്കത്തെ നാടൻ ഭക്ഷണങ്ങൾ. ഞങ്ങൾക്കൊരു ചേച്ചിയുണ്ട്, എൻ്റെ ഫാദറും മദറും, ദയുടെ ഫാദറും മരിച്ചു പോയവരാണ്. ചേച്ചി, പേരെന്താ ചേച്ചിയുടെ? പേരെന്താ? എൻ്റെ പേര് സുമതി. സുമതി, എന്താ ഡോക്ടറെ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാ? ഭക്ഷണം അതിന് ചപ്പാത്തിയോ ചോറോ ഇച്ചിരി മീൻകറി ഉണ്ടെങ്കിൽ വേറെ വാർത്ത ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട. ആവേശകരമായ ശീകരണത്തിന്, ഹൃദയത്തിന്റെ ഭാഷയിൽ ആദ്യമേ തന്നെ വിനീതനായി ഞാൻ നന്ദി പറഞ്ഞുകൊള്ളട്ടെ.
ഇന്ധന വില സംബന്ധിച്ചിട്ട് ആളുകളൊക്കെ പറയാറുണ്ടോ, പരാതി പറയാറുണ്ടോ, കേരളം ടാക്സ് കുറയ്ക്കുന്നില്ല അങ്ങനെ എന്തെങ്കിലും പരാതികളോ? ഇന്ധന വിലയെ സംബന്ധിച്ചോളം കാര്യമായിട്ട് സംസ്ഥാനത്തിൽ ചെയ്യുന്നതിന് പരിമിതികളും ഉണ്ട്. നമ്മൾ എന്തായാലും നികുതി കൂട്ടിയിട്ടില്ല, കുറയ്ക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ കേരളം സംസ്ഥാനം. സ്വീകരണ സ്ഥലത്തേക്ക് ഒരുപാട് ഇതേപോലെ സമ്മാനം കിട്ടി. ഇപ്പൊ എനിക്ക് കിട്ടിയിരിക്കുന്നത് മിഠായിയാണ്, ഡോക്ടറിന് കിട്ടിയതാണ്, അത് നമ്മൾ വാങ്ങിച്ചാണ്. അതുപോലെ തന്നെ പല സ്ഥലത്തും ഒരുപാട് സമ്മാനങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അല്ലേ? എന്തൊക്കെയാ ഇന്ന് കിട്ടിയത്? എന്തൊക്കെയാ? ഈ മിഠായിക്ക് സ്വാദേറെയാണ്. കാരണം ഞാൻ സ്വീകരണ സ്ഥലത്ത് വന്നപ്പോഴത്തേക്ക് എൻ്റെ ഒരു രോഗി ഉണ്ടായിരുന്നു, ഞാൻ ചികിത്സിക്കുന്ന ഒരാളുണ്ടായിരുന്നു. രണ്ടുപേരെ കണ്ടു ഓപ്പോസിറ്റ് സൈഡുകളിൽ, രണ്ടുപേരെ തന്നെ അവരൊരാൾ തന്ന മിഠായിയാ. അത് ഈ മിഠായിക്ക് എനിക്ക് മധുരമേറെയാണ്. ഏകദേശം 12 മണിയോട് അടുത്തിരിക്കുകയാണ്. സ്ഥാനാർത്ഥി ഇപ്പോഴാണ് വീട്ടിലേക്ക് കയറുന്നത്. നമ്മൾ നാളെ ഇനി എപ്പോഴായിരിക്കും? നാളെ 7:30 പര്യടനം തുടങ്ങുന്നത്. പക്ഷേ അതിനു മുമ്പ് ചില മരണ വീടുകൾ സന്ദർശിക്കാനുണ്ട്. ഒരു 6:30 ആകുമ്പോഴത്തേക്ക് 6:30 ആകുമ്പോഴത്തേക്ക് 6 മണിയാകുമ്പോൾ ഇറങ്ങേണ്ടി വരും. ഏതായാലും എല്ലാവിധ ആശംസകളും